ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയില് ഒരു പൽപ്പായസം ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. കാരണം അന്ന് തന്നെ ഞാൻ ഒരു പൽപ്പായസം ഒരു നെയ്യപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ വീഡിയോ ലെങ്തി ആയ കാരണം ഞാനത് നെയ്യപ്പത്തിന്റെ വീഡിയോ വേറൊരു വേറെയായിട്ട് പോസ്റ്റ് ചെയ്യാണ്. കാരണം അതിന് ഇപ്പം ലെങ്തി ആയിപ്പോയി അതുകൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കിയതിലേക്ക് ക്ഷണിക്കുന്നു. ഭയങ്കര ഈസിയാണ്. പക്ഷെ സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പ് പോലെയല്ല. അപ്പം അമ്പത് ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് എടുത്ത ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ള നെയ്യപ്പം അതൊരു ലോങ് പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു 3 days ബിഫോർ അത് കുഴച്ചൊക്കെ വെച്ച് അത് വലിയൊരു ലോങ് പ്രോസസ്സാണ്. ഇതല്ല നമുക്കൊരു വിധം 2-3 hours ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നെയ്യപ്പമാണ്. നല്ല വലിയ സ്നാക്സ് സ്നാക്കായിട്ട് കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് അതിനാവശ്യം നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെങ്കിലും അതിനകത്ത് ചേർക്കുകയും ചെയ്യാം. ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം, ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാം. അങ്ങനെ ഒരു എളുപ്പ പരിപാടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഉണ്ടായി വരുമ്പോഴത്തേക്ക് എന്റെ ഷേപ്പ് കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അപ്പൊ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്. അതിന്റെ റേഷ്യോസ് ഒക്കെ ശരിയായിരുന്നാൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം. സെയിം ഡേ തന്നെയാണ് ഞാൻ രണ്ടും ഉണ്ടാക്കിയത്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെ അതും കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇപ്പൊ വല്ലപ്പോഴും ഒന്ന് ഇതുണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഒരു ഒരു ഗ്ലാസ് അരി കുറച്ചു നേരം കുതിർത്തിട്ട് അരച്ച് വെച്ചത്, അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കി അരിച്ച് ചേർത്തു 2 tablespoons റവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2-3 hours വെച്ചേക്കണം. വെച്ച് കഴിയുമ്പോഴത്തേന് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങുന്ന പോലെ തോന്നും. അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുക. പീനട്ട്സ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇതിനകത്തിട്ടു. അപ്പം ശരിക്കുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ നെയ്യപ്പത്തിനുള്ള പരിപാടിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും തേങ്ങയും കൂടെ ഞാൻ ചേർക്കുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ദൈവം നന്നായി വരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നമ്മുടെ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കോരി ഒഴിച്ചു നോക്കാം. എങ്ങനെയാണ് വരുമെന്ന് അറിയത്തില്ല. ഇതും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി ചില സമയത്ത് അത് എന്താ പറയുന്നത് ശരിയാകുകയില്ല. എന്തൊക്കെയോ അതിനകത്തെ കാരണങ്ങൾ. ചിലപ്പം നമ്മുടെ അത് ശരിക്ക് അതിൻ്റെയൊക്കെ റേഷ്യോസ് ഒന്നും ശരിയായി കാണത്തില്ല, അല്ലെങ്കിൽ അത് അതിന് അത് ശരിക്ക് പാകമാകാനുള്ള സമയമായി കാണത്തില്ല. എന്തൊക്കെയോ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഓരോ സമയത്തും എപ്പോഴും നന്നായിക്കൊള്ളണമെന്നില്ല. അപ്പം അതിനും ഒരു ദൈവത്തിൻ്റെ, ഞാൻ വിശ്വസിക്കുന്നു അതിനും ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വന്നിട്ട് അത് ഫൈനൽ അതിൻ്റെ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ശരിയായി വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കേട്ടോ. ഇത് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇലയ്ക്ക ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാനിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഒഴിക്കാം. അപ്പം ഞാൻ നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം അങ്ങോട്ട് ഒഴിക്കാൻ പോവുക കേട്ടോ. ദൈവമേ ശരിയാവണേ. ചെറിയ നെയ്യപ്പം കേട്ടോ, ചെറിയ നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം ഇത് വരുമോ എന്ന്. ഉം
കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളത് ഞെക്കുകയൊന്നും വേണ്ട, തന്നെ ഇങ്ങനെ പൊങ്ങി വരും, കൊമളിച്ചിട്ട് മെല്ലോട്ട് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നുണ്ടല്ലോ. പൊങ്ങി വരുന്ന സമയത്ത് നമ്മളത് കണ്ടോ, പൊങ്ങി വരുന്ന ആ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളത് മറിച്ചിടും. ആ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹൈ, അപ്പോൾ അത് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ നടണം. തീ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അകം വേകാതിരിക്കും, പുറം കരിഞ്ഞിട്ട് അകം വേകാതിരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യുകയാണ് നല്ലത് കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഷേപ്പ് ആകുന്നുണ്ട്, കളറൊക്കെ ആകുന്നുണ്ട് കേട്ടോ. കണ്ടോ അതിൻ്റെ ആ നടുക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ ശരിക്കുള്ള അതിൻ്റെ റേഷ്യോസൊക്കെ ശരിയായാലത് വന്നോളും. ഇത് ആക്ച്വലി ഇതിന് ചക്കരയാണ് ഇടേണ്ടത്. ചക്കരയാണ് ഒന്നുകൂടെ നല്ലതാണ്. നമുക്കിവിടെ ചക്കര കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടത്. നമ്മുടെ കരിപ്പട്ടി ഇല്ലേ, കരിപ്പട്ടി അതാണ് ഇടേണ്ടത് ഈ നെയ്യപ്പത്തിന്. നെയ്യപ്പം പക്ഷേ നമ്മുടെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന വേറെ രീതിയിലാണ്. ഒരു രണ്ട് ദിവസം മുമ്പ് കുഴച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ. ഇത് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു നെയ്യപ്പമാണ്, 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാനായിട്ട്. മറ്റേ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രോസസ്സൊക്കെ ഉണ്ട്. അത് രണ്ട് ദിവസം മുമ്പ് കുഴച്ച് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളീ 40 ദിവസവും അങ്ങനെയൊക്കെ പ്രത്യേക ഇതിനൊക്കെ ഉണ്ടാക്കുന്ന അത് അങ്ങനെയാണ് ഉണ്ടാക്കുക. അതിന് ഇതൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് എപ്പോഴും നെയ്യപ്പത്തിന് നമുക്ക് ഇത് തന്നെ വേണം, കരിപ്പട്ടി തന്നെ വേണം. അതാണ് നല്ലത്. കളറും വരും, ടേസ്റ്റും ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം ഇപ്പോൾ എല്ലാം പറയുന്നത് എല്ലാം എളുപ്പഴിയല്ലേ നോക്കുന്നത് അല്ലേ. ആർക്കും മെനക്കെടാൻ കഴിയത്തില്ല. പിന്നെ എളുപ്പത്തിൽ പെട്ടെന്നുണ്ടായി കിട്ടുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഉണ്ണിയപ്പവും ശരിയായി കണ്ടോ. നല്ല രസമായിട്ടിരിക്കുന്നു അല്ലേ. നല്ല കളറും വന്നു, നല്ല പൊങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഇത് പുറം പെട്ടെന്ന് അങ്ങ് കറക്കും, പക്ഷേ അകം വേകാതിരിക്കും. അതിനാണ് നമ്മൾ ലോ ഈ മീഡിയം ഫ്ലെയിമിൽ ഇടുന്നത്. ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് നമ്മൾ വെച്ചാൽ ആ എക്സസ് ഓയിലൊക്കെ അതങ്ങ് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്യമം സക്സസ്സായി, താങ്ക് ഗോഡ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നെയ്യപ്പം സക്സസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. ടേസ്റ്റും നല്ലതാണ്. ഹസ്ബൻഡ് എല്ലാം ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, ഞാൻ സർട്ടിഫൈ ചെയ്യുന്ന പുള്ളിക്കാരനാണ്. അപ്പോൾ പായസം കുടിച്ചു, നെയ്യപ്പം തിന്നിട്ട് നല്ലതെന്ന് പറയുന്നു. ഇനി ഇറ്റ് കെയിം ഔട്ട് വെൽ, താങ്ക് ഗോഡ്. ഇതിൻ്റെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈസി അല്ലേ, എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ തോന്നില്ലേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൽ കമൻറ്റിൻ്റെ ഫോളോ ഉണ്ടല്ലോ അവിടെ കേൾക്കണം കേട്ടോ. എല്ലാവരും ഉണ്ട്, വളരെ ഈസിയാണ്. പഴയ ഒരു പിളക്കാരം ഉള്ളത് എന്ന് പറഞ്ഞു, പഴയ പിളക്കാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പറ്റിയില്ല. പിന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരേപോലെ സാധനങ്ങളൊക്കെ പഠിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. കടല തീരത്ത് നമുക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളാണ്. ഇതിനകത്ത് വേറെ കരിച്ചീരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അജ്വൈൻ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് ഇടാം. പുതിയ രൂപത്തിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കി ഇടണം, കാണിക്കണം, ഉണ്ടാക്കി കൊടുക്കണം. അതിനോട് അതിൻ്റെ ഉണ്ടാക്കുന്ന എല്ലാവരെയും ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു അമ്മ ഇവിടെ പോയത് എല്ലാവർക്കും.